മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൂലം പൂരാടം നക്ഷത്രങ്ങളും ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും അടങ്ങുന്ന ധനു രാശിക്കൂറുകാരുടെ വർഷം 2022 മാർച്ച് മാസത്തിലെ മാസഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിനു മുൻപ് മാർച്ച് മാസത്തിലെ വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1ാം തീയതി മഹാശിവരാത്രി വ്രതം, 2ാം തീയതി അമാവാസി, 14ാം തീയതി അമൽക്കി ഏകാദശി, 17ാം തീയതി ഹോളികാ ദഹനം, 18ാം തീയതി പൂർണിമയും ഹോളിയും, 28ാം തീയതി പാപമോചനി ഏകാദശി എന്നീ വിശേഷ ദിവസങ്ങളാണ് മാർച്ച് മാസത്തിൽ വരുന്നത്. ഇനി മാർച്ച് മാസത്തിലെ ഗ്രഹങ്ങളുടെ ചലനങ്ങളെക്കുറിച്ച് നോക്കാം. മാർച്ച് മാസത്തിൽ ആദ്യമായി ബുധഗ്രഹമാണ് രാശി മാറുന്നത്. 2022 മാർച്ച് 6ാം തീയതി ഞായറാഴ്ച മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് ബുധൻ പ്രവേശിക്കും. അതിനുശേഷം മാർച്ച് 24ാം തീയതി മീനം രാശിയിൽ പ്രവേശിക്കും. അടുത്തത് സൂര്യഗ്രഹമാണ്. 13 ഫെബ്രുവരിക്ക് കുംഭം രാശിയിൽ പ്രവേശിച്ച സൂര്യൻ 15 മാർച്ചിന് മീനം രാശിയിൽ പ്രവേശിക്കും. ശുക്രൻ മാർച്ച് 31ാം തീയതി മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് പ്രവേശിക്കും. ഇതാണ് മാർച്ച് മാസത്തിലെ രാശി ചലനങ്ങൾ. ആദ്യമായി നിങ്ങളുടെ രാശ്യാധിപൻ ഗുരുവിൻ്റെ പ്രഭാവത്തെക്കുറിച്ച് നോക്കാം. 3ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരു നിങ്ങളുടെ പവറിൽ വൃദ്ധിയുണ്ടാക്കും, ഒരു മാച്യൂരിറ്റി ലെവൽ നിങ്ങളിൽ നിർമ്മിക്കും. അത് കാരണം മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് കൂടുന്നതായിരിക്കും. സോഷ്യൽ വർക്കുകൾ ചെയ്യുവാൻ നിങ്ങൾക്ക് താല്പര്യം കൂടുന്നതായിരിക്കും. സുഖപ്രദായി ഗുരുവും കർമ്മപ്രധാനിയായ ബുധനും ഭാഗ്യപ്രധാനിയായ സൂര്യനും പരാക്രമഭാവത്തിൽ സന്ധിച്ചിരിക്കുകയാണ്. അത് കാരണം നിങ്ങൾക്ക് ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ചെയ്തു തീർക്കേണ്ട ജോലികൾ സമയത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അത് കാരണം അധികാരികളുടെ പ്രശംസ ലഭിക്കും. പക്ഷേ സൂര്യനും ബുധനും സുഖഭാവമായ മീനം രാശിയിൽ സന്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. കൂടാതെ ശനിയുടെ 3ാം ദൃഷ്ടിയും മീനം രാശിയിൽ ആയിരിക്കും പതിക്കുന്നത്. പിതാവുമായി സംസാരിക്കുമ്പോൾ വളരെ നമ്രത പാലിക്കണം. ഒരിക്കലും വാക്കുതർക്കത്തിൽ അദ്ദേഹവുമായി ഇടപെടരുത്. ഈ സമയത്ത് ചിലവുകൾ കൂടുവാൻ സാധ്യതയുണ്ട്. അത് വാഹനം റിപ്പയറിങ്ങിനോ എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളുടെ നാശം കാരണമോ ആകാം. അത് കാരണം അനാവശ്യ ചിലവുകൾ കുറയ്ക്കുവാൻ ശ്രമിക്കണം. പ്രോപ്പർട്ടി സംബന്ധമായ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം. എല്ലാ ഡോക്യുമെൻസും നന്നായി പഠിച്ചിട്ട് വേണം സൈൻ ചെയ്യുവാൻ. അടുത്തത് നിങ്ങളുടെ 2ും 3ും ഭാവങ്ങളാണ്. 2ും 3ും ഭാവങ്ങളുടെ അധിപൻ ശനിയാണ്. ശനി സ്വന്തം ഗ്രഹത്തിലാണ്. ശനി നിങ്ങൾക്ക് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ നൽകുന്നതായിരിക്കും. സാമ്പത്തികമായി ഫ്ലക്ച്വേഷനും കൂടുതൽ ചിലവുകളും ഉണ്ടാകുമെങ്കിലും ധനാഗമത്തിൽ കുറവുകൾ വരില്ല. ജോലിസ്ഥലത്തും മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും സഹകരണം ലഭിക്കുന്നതായിരിക്കും. കോർട്ട് കേസുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുമാനം വരും. സഹോദരി സഹോദരന്മാരുമായി നല്ല ട്യൂണിംഗ് ഉണ്ടാവും. രാഷ്ട്രീയത്തിലുള്ളവർക്കും അനുകൂല സമയമായിരിക്കും. ഇനി 5ാം ഭാവം നോക്കാം. 5ാം ഭാവത്തിൻ്റെ സ്വാമി ചൊവ്വ ഉച്ചസ്ഥാനമായ 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 5ാം ഭാവാധിപൻ 10ാം ഭാവത്തിൽ നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെ ശുഭമാണ്. ജോലിയിലുള്ള തടസ്സങ്ങൾ മാറുന്നതായിരിക്കും. സന്താനങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാറും. 6ാം ഭാവത്തിലുള്ള രാഹു ആരോഗ്യ സംബന്ധമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ലെങ്കിലും സ്ത്രീകൾക്ക് ഉദരസംബന്ധമായോ മാസമുറയിലോ അസ്വസ്ഥതകൾ വരുവാൻ സാധ്യതയുണ്ട്. വ്യാപാരികൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എക്സ്പെർട്ടുമായി നന്നായി ആലോചിച്ചിട്ട് വേണം തുടങ്ങുവാൻ.
24 മാർച്ചിന് ശേഷം സ്ഥിതിഗതികൾ കുറച്ച് മാറുവാൻ സാധ്യതയുണ്ട്. കാരണം ബുധൻ മീനം രാശിയിൽ പ്രവേശിക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുമായി നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കുവാൻ ശ്രമിക്കണം. ഇനി നമുക്ക് ധനുരാശിക്കാരുടെ മാർച്ച് മാസത്തിലെ ശുഭദിനങ്ങൾ ഏതാണെന്ന് നോക്കാം. മാർച്ച് 1 മുതൽ 3 വരെയും 6 മുതൽ 13 വരെയും 16 മുതൽ 22 വരെയും 25 മുതൽ 30 വരെയും ഉള്ള തീയതികൾ ശുഭകരമായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.